പെരിയാർ മലിനീകരണത്തിൽ 10 ദിവസത്തിനകം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പരിസ്ഥിതി സെക്രട്ടറി. പെരിയാറിലെ മാലിന്യ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം ഉത്തരവിട്ട പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ടില്ല. ഇത് സമയബന്ധിതമായി നടപ്പാക്കാൻ റിപ്പോർട്ട് നൽകുമെന്നും പരിസ്ഥിതി സെക്രട്ടറി അറിയിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം സെക്രട്ടറി പരിസ്ഥിതി വകുപ്പ്, റീജിയണൽ ഡയറക്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ, പിന്നെ ചെയർപേഴ്സൺ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഡയറക്ടർ ഓഫ് എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പരാതിക്കാരുടെ പരാതിയൊക്കെ കേട്ട ശേഷം, പിന്നെ ബഹുമാനപ്പെട്ട കോർട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അമിക്കസ് ക്യൂറിയുടെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് കോർട്ടിന് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചത്. അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ നാളെ ഒരു കലക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു ജില്ലാ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതിൽ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ഇൻപുട്സ് ബേസിസിൽ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോർട്ടിന്റെ മുൻപാകെ നമ്മൾ സമർപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, ഈ പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുഫോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നതിൽ വ്യവസായ ശാലകൾക്കുള്ള പങ്കിനെ കുറിച്ച് വ്യക്തമായി പറയുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച് അതിനെക്കുറിച്ചെല്ലാം വിശദമായി പഠിച്ച് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുമെന്നാണോ ഇപ്പോൾ ഈ പരിസ്ഥിതി സെക്രട്ടറി പറയുന്നത്? റോഷിനി, അത്തരത്തിൽ വിശദമായൊരു പഠനം നടത്തും എന്ന് തന്നെയാണ് ഈ സമിതി പറയുന്നത്. നേരത്തെ ഈ കുഫോസും പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡും വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ എത്തിയിരുന്നു, വ്യത്യസ്ത കണ്ടെത്തലുകൾ എത്തിയിരുന്നു. അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞത് ഇത് ജൈവ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അതിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതോടുകൂടിയാണ് മീനുകൾ ചത്തുപൊങ്ങിയത് എന്നാണ്. എന്നാൽ രാസമാലിന്യത്തിന്റെ അളവ് ഉണ്ട് എന്നും ഇതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നും കുഫോസും കണ്ടെത്തി. ഇത്തരത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഈ പരാതി ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് ഹൈക്കോടതി ഒരു സമിതിയെ ഇതിനായി നിയോഗിച്ചത്. ഈ സമിതിയിൽ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ സംസ്ഥാന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ അമിക്കസ് ക്യൂറി, ഈ ഹർജിക്കാരുടെ പ്രതിനിധികളൊക്കെ തന്നെ ഈ സമിതിയിലുണ്ട്. ഇവർ ഇന്ന് ആദ്യം എത്തിയത് ഏലൂർ നഗരസഭയിലാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരെ അടക്കം ഈ ഉദ്യോഗസ്ഥർ കണ്ടു. അതിനുശേഷം ഈ സ്ഥലങ്ങളിലും സന്ദർശിച്ചു. അവിടെ നിന്ന് ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ അടക്കം ഇവർ ശേഖരിച്ചിട്ടുണ്ട്. നാളെ ജില്ലാ കളക്ടറുമായും ഇവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇവർ പറയുന്നത് പ്രധാനമായും ഈ ദേശീയ ഹരിത ട്രിബ്യൂണൽ അടക്കം നിർദ്ദേശിച്ച ഈ പരിഹാര മാർഗങ്ങൾ അടക്കം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല, ഈ കാര്യങ്ങളടക്കം സമയബന്ധിതമായി നടപ്പാക്കണം എന്നും ആവശ്യപ്പെടും, ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെടും എന്നാണ് സമിതി പറയുന്നത്. മാത്രവുമല്ല 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിക്കും എന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇവരുടെ പരിശോധന തുടരുകയാണ്. ഉടൻ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കും. റോഷ്നി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.